ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പണ്ടുള്ളവർ പറഞ്ഞു പെണ്ണിന് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കരുത് കേട്ടോ, നമുക്ക് പണി കിട്ടുമെന്ന്. ശരിക്കും പണി കിട്ടി തന്നെ ഇരിക്കുകയാണ്. കാരണം പെണ്ണിനെ പുറത്തിറങ്ങാൻ അനുവദിച്ചതും അവൾക്ക് വിദ്യാഭ്യാസവും ജോലിയും തുടങ്ങിയ ഒട്ടനവധി മേഖലകൾ അവൾക്ക് തെളിച്ചു കൊടുത്തതിനും പിന്നിൽ ശരിക്കും പുരുഷന്മാരുണ്ട്. കാരണം ആ കാലഘട്ടങ്ങളിലെ പൊതുവായിട്ടുള്ള ഒരുപാട് വിലക്കുകളെ, സാമുദായിക നേതാക്കന്മാരുടെ ഒരുപാട് വിലങ്ങുതടികളായി നിന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ വകഞ്ഞു മാറ്റാതെ വേരോടെ പിഴുതെറിഞ്ഞിട്ട് തന്നെയാണ് അക്കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തത്. ആ കാലഘട്ടത്തില് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി. ഇന്നും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പെണ്ണുകാണൽ നടക്കുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കുമോ, കുട്ടി പഠനം പൂർത്തിയാക്കിയിട്ടില്ല, കല്യാണം കഴിച്ചു കൊണ്ട്. കാരണം ഇവളുടെ വിദ്യാഭ്യാസം നേടാനുള്ള വ്യക്തിപരമായ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ഒരു പയ്യന്റെയും ആ പയ്യന്റെ വീട്ടുകാരുടെയും കാൽക്കീഴിൽ കൊണ്ടുവന്ന അടിയറവ് വെച്ചിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ, നമുക്ക് മക്കൾക്കു വേണ്ടി ഉണ്ടാക്കിയ പണവും സ്വത്തുക്കളും ഒക്കെ കൊടുത്തിട്ട് ഈ കുഞ്ഞിന്റെ കഴുത്തുകൂടി അവന്റെ കക്ഷത്തിനിടുക്കിൽ ഈ കയറ്റി വെച്ചു കൊടുക്കുകയാണ്. പിന്നീട് അതിന്റെ ഇടയ്ക്ക് കിടന്ന് വല്ലാതെ ഞെരിപിരി കൊള്ളുകയാണ് ആ കുട്ടി. അപ്പം ഇതിന് തന്നെ ഭരണഘടന നൽകുന്നുണ്ട്, ഈ പുരുഷൻ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണോ ഈ ജനാധിപത്യം നൽകുന്നത്, ഈ മതേതരത്വം നൽകുന്നത്, അതേ സ്വാതന്ത്ര്യം തന്നെ തനിക്കുമുണ്ട് എന്നവൾ മനസ്സിലാക്കാൻ ഇത്രയും കൊല്ലങ്ങൾ എടുത്തു. ഇതിപ്പോൾ 2022 കഴിഞ്ഞു. ഈ 2021-2022 വർഷക്കാലങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ പവർ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണ്ട് കാലഘട്ടത്തെ പോലെ ഏയ് നീ കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കരുത്, നീ മൂളിപ്പാട്ട് പാടരുത്, കുപ്പിവളയിടരുത്, നീ ഉമ്മറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വന്നാല് എന്ന് ചോദിക്കുന്ന തലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പൊതുബോധം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് സ്വത്വബോധം ഉണ്ടാക്കി എടുത്തിരിക്കുന്നു അവർ. അതുകൊണ്ട് തന്നിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, തന്റെ മേഖലകൾ ഏതാണ് എന്ന് തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം. ഈ 21 വയസ്സാക്കി വിവാഹപ്രായം മാറ്റിയപ്പോൾ, അങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ, ജാതി മത ഭേദമന്യേ എല്ലാ കോളേജുകളിലുള്ള കുട്ടികളെയും നമ്മൾ കണ്ടതാണ് പല മാധ്യമങ്ങളിലൂടെ. അവരൊക്കെ മെഴുകുതിരി കത്തിച്ചും കേക്ക് മുറിച്ചും പാടിയും ഡാൻസ് കളിച്ചും ആടിയും അങ്ങനെയൊക്കെയാണ് അവരതിനെ ആഘോഷമാക്കിയത്. അവർ നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുകയാണ് ചെയ്തത്, മോദിജി കീ ജയ്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ, ജോലി നേടാൻ, ഞങ്ങൾക്ക് കുറച്ചുകൂടി പ്രായവും പക്വതയും നേടാൻ, അതിലുപരിയായി അത്ര സമയം കൂടി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുമല്ലോ എന്നാണ് പെൺകുട്ടികൾ പ്രതികരിച്ചത്. ഇപ്പോൾ നമ്മുടെ നാട്ടില് പ്രണയവിവാഹങ്ങൾ എമ്പാടും നടക്കുന്നുണ്ട്. പ്രണയത്തിന്റെ പേരിൽ മതം മാറുന്നവരുണ്ട്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരൊരു മതം സ്വീകരിക്കുകയോ ഉള്ള മതം നിരാകരിക്കുകയോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതിന് ബാക്കിൽ ഒരു സപ്പോർട്ട് വരുമ്പോഴും അതിനിടയിൽ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടക്കുമ്പോഴും ഒരു ബ്രെയിൻ വാഷിംഗ്, ആ പ്രലോഭനത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇൻകമ്മിങ് അവർക്ക് ഓക്കെയാ, ഏത് മതത്തിലുള്ളവർക്കും ഇസ്ലാമിലേക്ക് സ്വാഗതം. പക്ഷെ ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തു പോയാൽ വിവരമറിയും, ഇതാണ് ഇസ്ലാമിന്റെ അജണ്ട. എന്നാൽ ഇന്ന് ഇന്റർകാസ്റ്റ് മാരേജുകൾ വർദ്ധിക്കണം, പ്രണയ വിവാഹങ്ങൾ ഉണ്ടാകണം, നമ്മുടെ കൂടെ ആര് ജീവിക്കണം എന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനു വേണ്ടുന്ന പക്വതയും ബോധവും പൊതുബോധവും യുക്തിബോധവും ഇന്നത്തെ പെൺകുട്ടികൾക്കുണ്ട് എന്ന് അവര് തന്നെ തെളിയിക്കുന്നു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നിയമങ്ങളൊക്കെ ഇന്നത്തെ യുവതലമുറയിൽ അടിച്ചേൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അവര് പരാജയപ്പെട്ടു പോകും, പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാർ. നമസ്കാരം, ഞാൻ പ്രിയ. ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ഇനിയും ചിലപ്പോൾ തുടർന്നും വളരുമായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ ജീവിച്ചു വരുന്ന ഒരാളാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ യുവതികളോട് തന്നെ ഈ എനിക്ക് പെർട്ടിക്കുലറായിട്ട് മതങ്ങളെ, ഇപ്പം മതങ്ങൾ എല്ലാവരെയും ഡിവൈഡ് ചെയ്ത് പോകുന്നതല്ലാതെ എല്ലാവരും ഒരുമിപ്പിക്കുന്ന ഒരു മതത്തെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം പെൺകുട്ടികൾ ഇന്ന മതത്തിൽപ്പെട്ടവരെ, അപ്പം നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊരു ഇതായിട്ട്
മത നേതാക്കൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിലെ സ്ത്രീ വിരുദ്ധത അപ്പോഴും ചർച്ച. ശരിക്ക് ഏതെങ്കിലും മതം മറ്റെല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന രൂപത്തിലുണ്ടോ? എല്ലാ മതങ്ങളും മനുഷ്യന്മാർക്കിടയിൽ അതിർവരമ്പുകൾ, വിദ്വേഷത്തിന്റെ വിത്തുകളാണ് പാകി കൊടുക്കുന്നത്. നമ്മൾ മാത്രമാണ് ശരി, നമ്മളുടേതു മാത്രമാണ് മുന്തിയത് എന്ന തരത്തിലാണ് ഇന്ന് ചില കപട വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. മതസൗഹാർദ്ദം, മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല, കാരണം ഒരു മതവും മറ്റൊരു മതത്തെ ശരിയാണ് എന്ന് സാധൂകരിക്കുന്നതല്ല. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള സഹോദര്യം, മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദമാണ് വർദ്ധിക്കേണ്ടത്. ആ പെൺകുട്ടി പറഞ്ഞത് അർത്ഥവത്തായ വാക്കുകളാണ്. ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്ത് തന്നെയായാലും ഞാൻ ചോദ്യം ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ജാതിക്കും മതത്തിനും അതീതമായി സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഈ നാട്ടിലുണ്ട്. അത്തരത്തിൽ സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ഒരു സ്ത്രീക്ക് ഇല്ല എന്നാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത്. വിവാഹം എന്നുള്ളതിലൂടെ ഒരു പുരുഷന്റെ കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഒരു ടൂള് മാത്രമായി സ്ത്രീയെ കാണുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ ഇടപെടുന്ന, സ്വന്തമായ അഭിപ്രായമുള്ള, നിലപാടുള്ള സ്ത്രീയെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ചേരുന്നത് സ്വീകരിക്കാനും ചേരാത്തതിനോട് ഗുഡ് ബൈ പറയാനും ഇന്ന് നമുക്ക് സാധിക്കുന്നു. ഈ 2021 ചോയ്സ് എന്നുള്ളതിനെ എത്രമാത്രം വിലകുറച്ചാണ് ഇവർ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത അത്രയധികം പഠിപ്പിച്ച വർഷങ്ങളാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാട് കടന്നു പോകുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള മതമേലധ്യക്ഷന്മാരുടെയും അവരെ പിന്താങ്ങുന്നവരുടെയും ഇത്തരം അഭിപ്രായങ്ങൾക്കെതിരെ, പരാമർശങ്ങൾക്കെതിരെ നിൽക്കേണ്ടതും അത് ചെവി കൊള്ളാതിരിക്കേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും കുറഞ്ഞപക്ഷം നമ്മുടെ യുവാക്കളുടെ കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലവ് ജിഹാദ് വിഷയത്തെ വളരെ യാഥാർത്ഥ്യമാണ്. ഇതാണ് യുവതലമുറ. അവർ വിദ്യാഭ്യാസവും പൊതുബോധവും നേടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് അവളോടൊപ്പം ജീവിക്കേണ്ടുന്ന ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള പക്വതയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അവർക്കിഷ്ടമുള്ള മതം സ്വീകരിച്ചോട്ടെ, അതിനെന്താണ് പ്രശ്നം? അപ്പോ പെൺകുട്ടികളെ ഇനി വല്ലാതെ മതത്തിന്റെ നിയമങ്ങളൊന്നും പറഞ്ഞ് അടക്കി ഭരിക്കാൻ പറ്റില്ല എന്നാണ് ആ ചുരുക്കം. ഇസ്ലാമോഫോബിയയുടെ വിഷയമായിട്ട് മാത്രം ചുരുക്കി കാണരുതെന്നാണ് അഭിപ്രായം. കാരണം മറ്റ് ജാതികളിൽപ്പെട്ട പുരുഷന്മാർ നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു തുടങ്ങിയ വാദങ്ങൾ കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നും കേട്ടു തുടങ്ങി. അംബേദ്കർ തന്റെ ജാതി ഉന്മൂലനം എന്ന പുസ്തകത്തിൽ പറയുന്നത് മിശ്ര വിവാഹങ്ങളാണ് ഒരു പരിധിവരെയെങ്കിലും ജാതീയമായ മുൻവിധികളെ നേരിടാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ വ്യത്യസ്ത മതങ്ങളിലോ ജാതികളിലോ പെട്ട മനുഷ്യർ പരസ്പരം വിവാഹം കഴിക്കാതെ ഇരുന്നാൽ മാത്രം നിലനിൽക്കുന്ന ഒരു കപട മതസൗഹാർദ്ദ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലവ് ജിഹാദ് വിഷയം വിശ്വാസത്തിന്റേതോ സമുദായ ശോഷണത്തിന്റേതോ ഒന്നുമല്ല, മറിച്ച് ജാത്യാഭിമാനം, രക്തശുദ്ധി തുടങ്ങിയ പ്രാകൃത സങ്കല്പങ്ങളിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ പ്രശ്നമാണ്. ഇത് വളരെ പ്രസക്തവുമാണ്. എങ്കിലും പ്രായപൂർത്തിയായ സ്വബോധമുള്ള ഒരു സ്ത്രീ അവരുടെ സ്വയം നിർണയാവകാശം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുകയോ അതിന്റെ ഭാഗമായി മതം മാറുകയോ ചെയ്യുന്നത് നിർബന്ധിതമല്ലാത്ത പക്ഷം അവരുടെ തീരുമാനത്തിൽ ഇടപെടാൻ തങ്ങൾക്ക് യാതൊരു റോളും ഇല്ല എന്ന് മതപൗരോഹിത്യവും മതത്തിനുള്ളിലെ പുരുഷന്മാരും സ്ത്രീകളും മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിത പങ്കാളിയെ. എന്ത് കൃത്യമാണ് വാക്കുകൾ! ഒരു പെൺകുട്ടി ഒരു പയ്യനെ പ്രണയിച്ചു, അതല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അവരുടെ മതത്തിലേക്ക് പോവുകയോ ഇവരുടെ മതത്തിലേക്ക് പോവുകയോ ചെയ്തോട്ടെ, പ്രത്യേകിച്ച് ഒരു മതസംഘടനയോ ഒരു രാഷ്ട്രീയ സംഘടനയോ അതിന്റെ പിന്നാലെ കൂടേണ്ടതില്ല. ഇപ്പൊ സുപ്രീം കോടതി വരെ പോകാൻ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. നമുക്കൊരാളെ ഇങ്ങോട്ട് കിട്ടുകയല്ലേ, പ്രത്യേകിച്ച് ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒക്കെ ആയ ഒരാളെയാണ് അന്യമതത്തിൽ നിന്നും കിട്ടുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ബക്കറ്റ് പിരിവ് നടത്തിയെങ്കിലും കോടതിയിൽ കേസ് നടത്താനുള്ള പണം സ്വരൂപിച്ച് എന്താണ് അതിന്റെ ഒക്കെ ആവശ്യം? ഒരു പെൺകുട്ടിക്കും ഒരാൺകുട്ടിക്കും പ്രായപൂർത്തിയായെങ്കിൽ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും അവർക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. ശരിക്കും പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇന്റർകാസ്റ്റ് മാരേജുകൾ, മിശ്ര വിവാഹങ്ങൾ വർദ്ധിക്കണം. ഒരേ ജാതിയിൽപ്പെട്ടവർ തന്നെ പരസ്പരം വിവാഹം കഴിക്കുക, അങ്ങനെ മാത്രം നിലനിൽക്കുന്ന ഒരു കപട മതേതരത്വമാണ് നമ്മുടെ കേരളക്കരയിൽ കാണുന്നത്. നന്ദി.